പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2014 മുതൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രി PG വിദ്യാർത്ഥികളിൽ SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന, അതായത് സാമ്പത്തിക ആനുകൂല്യം കിട്ടേണ്ടിയിരുന്നവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു സ്റ്റൈപ്പൻഡ് പാസ്സായി വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് പങ്കുവയ്ക്കുന്നത്. 2014 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം അവരുടെ SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ. അവരവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കോഴ്സ് ഫീസ് അടക്കേണ്ടതുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ ഡിഗ്രിക്കാരുടെ കാര്യത്തിൽ കോഴ്സ് ഫീസ് അടക്കേണ്ടതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ PG കാര്യത്തിലാണെങ്കിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കോഴ്സ് ഫീസ് അടക്കേണ്ടതുണ്ടായിരുന്നു. ചില പരീക്ഷാ ഫീസിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ അന്ന് സമർപ്പിച്ചിരുന്നുവെങ്കിലും സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഓഫീസിൽ നിന്ന് ഈ സ്റ്റൈപ്പൻഡ് അതാത് സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് അനുവദിച്ച് കിട്ടിയിരുന്നില്ല. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ആ ഫണ്ട് കിട്ടാതിരുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി എടുത്തിരുന്നൊരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഈ വിഭാഗം വിദ്യാർത്ഥികൾ 2014 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി PG വിദ്യാർത്ഥികളിൽ SSC ST OEC വിഭാഗം വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് തിരികെ മേടിക്കുമ്പോഴോ TEC അപേക്ഷ കൊടുക്കുമ്പോഴോ ഒക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്റ്റൈപ്പൻഡ് ഇതുവരെ പാസ്സായിട്ടില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ അത് ഓഫീസിൽ നേരിട്ടടയ്ക്കണം. 3 വർഷത്തെയും സ്റ്റൈപ്പൻഡുകൾ ഡിഗ്രിക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഒരുമിച്ചടച്ച വിദ്യാർത്ഥികളുണ്ട്. PG കാര്യത്തിലാണെങ്കിൽ 2 വർഷത്തെയും സ്റ്റൈപ്പൻഡ് ഒരുമിച്ചടച്ചവരുണ്ട്. കാരണം TEC കിട്ടിയെങ്കിൽ മാത്രമേ മറ്റേതെങ്കിലും കോഴ്സിന് പോകാൻ പറ്റൂ. അപ്പോൾ മറ്റു കോഴ്സിന് പോകണമെങ്കിൽ TEC മേടിക്കണം. TEC മേടിക്കണമെങ്കിൽ ഈ ഫീസ് അടച്ചേ പറ്റൂ എന്നൊരു നിലപാട് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഓഫീസിൽ നിന്ന് ഈ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചു നൽകാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ആ പൈസ ഈ വിദ്യാർത്ഥികൾക്കായി കിട്ടേണ്ടതായിട്ടുള്ള സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പാസ്സായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2014 മുതൽ 2019 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി PG വിദ്യാർത്ഥികളിൽ SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റൈപ്പൻഡ് തിരികെ മേടിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ കോഴ്സ് ഫീസ് അടക്കേണ്ടിയിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ നിന്ന് സ്റ്റൈപ്പൻഡ് ഈടാക്കിയിരുന്നു. ആ സ്റ്റൈപ്പൻഡ് മടക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ച് വിദ്യാർത്ഥികൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2014 മുതൽ 2019 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോഴും ഈ ആനുകൂല്യം കിട്ടുക. 2019 ശേഷം ചേർന്നിട്ടുള്ള SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് പാസ്സായി വന്നിട്ടില്ല. വരുന്നതിനനുസരിച്ച് ഇതേപോലെ തന്നെ പിന്നീട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഈ കോഴ്സിൻ്റെ ഭാഗമായി അടക്കേണ്ടിയിരുന്ന കോഴ്സ് ഫീസ് SSC ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ അടച്ചിരുന്നു. അപ്പോൾ അത് തിരികെ ലഭ്യമാവുന്നതിനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾ ആർക്കൊക്കെയാണ് ഈ സ്റ്റൈപ്പൻഡ് കിട്ടേണ്ടത്? SSC ST OEC വിഭാഗത്തിൽപ്പെടുന്ന ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ളത് എന്ന കാര്യം യൂണിവേഴ്സിറ്റി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ മെസ്സേജായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതൊന്നും പലപ്പോഴും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും, എന്നാലും എല്ലാവരും കണ്ടോളണമെന്നില്ല. അങ്ങനെ കാണാതെ പോയിട്ടുള്ള ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണുന്ന ആളുകൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, പകരം നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ബാച്ചിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട SSC ST വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റൈപ്പൻഡ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ളത്, സ്കോളർഷിപ്പ് കിട്ടാനുള്ളത് എന്നതിൻ്റെ വിവരങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ ആ ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പേര് വിവരങ്ങൾ, പേരും അഡ്രസ്സും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ വിവരങ്ങൾ അതിലുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് April 20 മുമ്പായി, 20/4/2024 April 20 മുമ്പായി ആ ലിസ്റ്റിനോട് അനുബന്ധമായി കൊടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച്
ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും വെച്ച് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓഫീസിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഏപ്രിൽ 20-ാം തീയതിക്ക് മുമ്പാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൈപ്പൻ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇനി ആരെങ്കിലും ഏപ്രിൽ 20-ാം തീയതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സ്റ്റൈപ്പൻ്റ് തിരികെ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതായിട്ടുള്ള അപേക്ഷയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻ്റ് മുഴുവനായും സർക്കാരിലേക്ക് തിരികെ പോകും. അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ, സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാതെ അതാത് വിദ്യാർത്ഥികൾക്ക് തന്നെ ആ സ്റ്റൈപ്പൻ്റ് കിട്ടണമെങ്കിൽ ഏപ്രിൽ 20-ാം തീയതിക്ക് മുമ്പ് ഈ അപേക്ഷ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കണം. അതുകൊണ്ട് കാണുന്നവരെല്ലാം തന്നെ നിങ്ങളുടെ ബാച്ചിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ.